എത്തത് തെങ്ങുമ്മ കയറല്ല, നമ്മളിന്ന് സ്നോർക്ലിംഗ് ചെയ്യാൻ പോവാണ്. അതായത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിന്റെ താഴെ ഭാഗവും മീനുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മള് എന്താ ലക്ഷദ്വീപിലുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അതിമ്മ തന്നെ തുടങ്ങാം അല്ലേ? അതെ. വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. നമ്മളുള്ളത് ലക്ഷദ്വീപിലെ അഗറ്റി ഐലൻഡിലാണ്. ഇന്ന് സ്നോർക്കലിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തേ പാമ്പും നായൊന്നും ഇല്ല, പക്ഷേ എറുമ്പുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മള് സ്നോർക്കലിംഗ് ചെയ്യാൻ വേണ്ടി ഈ നല്ല ക്രിസ്റ്റൽ വാട്ടർ ഒന്നുകൂടി ക്ലിയർ ഉള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിനായിട്ട് ട്രെയിനർമാരും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടീസം ആൾക്കാർ ഇങ്ങനെ പോയിട്ട് നമ്മൾ സ്നോർക്കൽ ചെയ്ത് വരും. അപ്പൊ അതിന്റെ സാധനങ്ങൾ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു മാസ്കും ഇതിനെന്താ പറയാ ഈ സംഭവം ഇതിനെന്താ പറയാ ഓക്കെ ഈ ഒരു സാധനം ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതും കൂടി ഇട്ട് തരും. നമുക്ക് നീന്താ അറിയും, പക്ഷെ എന്നാലും അല്ലേ പോയോക്കെ അല്ലേ. എന്തൊക്കെയാണ് എന്തായാലും അതിമനോഹരമായിട്ടുള്ള നല്ലൊരു കാഴ്ചകളാണ് ഇവിടെ ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ താഴേക്ക് പോവാം. എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കഴിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലേ. അതെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ ട്രെയിനിങ്ങിലാണ് കേട്ടോ. ഇതാ ആദ്യം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കും, എന്നതിന് ശേഷം മുങ്ങലിലെ എല്ലാ സംഭവങ്ങളും പറഞ്ഞു കൊടുത്തതിന് ശേഷം മുങ്ങൽ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് കടലിലടി ഇങ്ങനെ കണ്ടിട്ട് വരാൻ പറ്റുന്ന സംഭവമാണ്. സച്ചു ഇത് റെഡി അല്ലേ? സച്ചു റെഡിയാണ്. സച്ചിന് ഇങ്ങനെ മുങ്ങാഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ലേ. ഈ കടലിലവിടെ ഒക്കെ ഒരു കല്ല് വൈക്കൂക്കും വൈക്കൂക്കും. ഈ ഭാഗത്തുണ്ടോ ചെറിയൊരു പാറ ഉണ്ടോ? അടിപൊളി അല്ലേ. ഓക്കെ, അവരെ പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ വരുമ്പോഴേ ഇതൊക്കെ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഇത്രയും ക്ലിയർ ഉള്ള വെള്ളം കിട്ടൂല. നമ്മുടെ നാട്ടിലാകുമ്പോൾ നല്ല ഇത്രത്തോളം ക്രിസ്റ്റലായിട്ട് നല്ല ക്ലിയറിൽ അടി കാണാൻ കഴിയൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് മസ്റ്റായിട്ട് സ്കൂബ ഡൈവ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്യാൻ കഴിയുന്നവരൊക്കെ ചെയ്യട്ടോ. സെറ്റല്ലേ? പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ ഏകദേശം. സച്ചുവിന് കുടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ബാബുവും സച്ചു പോവാണ്. അടിപൊളിയല്ലേ. അത് കൊടുക്കുന്ന രീതി പറഞ്ഞാ നേരത്തെ നമ്മള് പറഞ്ഞു കടിച്ചു പിടിച്ച അണപ്പല്ലോണ്ട് കടിച്ചു പിടിച്ച. ഓക്കെ സച്ചു ഓക്കെ സച്ചു ഓക്കെ അല്ലേ. പ്രിയാസ് ഭായ് നിങ്ങള പേരെന്താ ബ്രോ? ബ്രോ നിങ്ങള പേരെന്താ? അസീം, ഈ ഇൻസ്ട്രക്ഷൻസ് അവിടെ പറഞ്ഞു കൊടുക്കുക. രണ്ട് കാര്യം ഉള്ളൂ, ഒന്ന് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാ, ഓക്കെ അങ്ങനെ ആക്കുക, അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ വളരെ ആയം കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഏറ്റവും സേഫായിട്ട് കാണാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ് ഈ ഒരു സ്നോർക്കലിംഗ് എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ കാണാൻ പറ്റും. എന്തൊരു രസമായിട്ടറിയോ, ഓരോ മീനുകളെയും കാണാൻ പറ്റും. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും ആയം കൂടിയ ആ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ആയം കുറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഇതേപോലെ വേറെ ലെവൽ കേട്ടോ. അതായത് നമ്മള് സ്കൂബ ചെയ്യില്ലേ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട്, അതേമാതിരി ഇവിടെ നിന്ന് നടന്നു പോയാൽ തന്നെ അതിന്റെ ക്ലാരിറ്റി ഉണ്ട്. നമ്മളെ കടൽ വെള്ളരി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അല്ലേ. സീകുക്കുമർ വെള്ളരിക്ക പിന്നെ അതേപോലെ പലതരം മീനുകളൊക്കെ കാണാൻ പറ്റും. സ്നോർക്കലി അതായത് നമ്മൾ നടന്നോണ സ്ഥലത്ത്. അതന്നെ, അത് മാത്രം നല്ല ക്ലാരിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഏത് കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം അല്ലേ. സൂപ്പർ. ആ കഴിഞ്ഞ വെള്ളത്തിൽ നല്ല ചാടിയും ചെയ്ത് നമ്മളെ വണ്ടി പോരും. അപ്പൊ നമ്മള് കയറി നമ്മളെ റിസോർട്ടിൽ തന്നെ പോകും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അങ്ങനെ നമ്മളെ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടോ. അപ്പൊ ഇനി പള്ളിക്ക് പോകണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. വെള്ളിയാഴ്ച ലക്ഷദ്വീപുകാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അവര് പള്ളിയിലൊക്കെ പോയി വന്നു, നമ്മളും അതേപോലെ പള്ളിയിലൊക്കെ പോയി വന്ന് ഭക്ഷണം കഴിച്ചു. നല്ല അടിപൊളി ഫുഡ് ഉണ്ടാവും വെള്ളിയാഴ്ച. അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേരം കിടന്നുറങ്ങി. അതിൻ്റെ ശേഷം വൈകുന്നേരം നല്ല ഫുട്ബോൾ കളി ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബീച്ച് ഗ്രൗണ്ടിൽ. അവിടെ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്, ആളുകൾ കളിക്കുന്നുണ്ട്, ഒരുപാട് പേര് കാണാനുണ്ട്. പിന്നെ മീൻപിടുത്തക്കാരൊക്കെ ചെറുതായിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇങ്ങനെ നടന്നു പോരാണെങ്കിൽ എല്ലാം കാണാം കേട്ടോ. മരമില്ലിവിടുണ്ട്, അതേപോലെ തന്നെ ബാർബർ ഷോപ്പ് ആയിക്കോട്ടെ, എല്ലാ സംഭവം ഇവിടെ ചെറുത് ചെറുതുണ്ട്. ഇതാണ് അഗത്തി പോലീസ് സ്റ്റേഷൻ. അതേപോലെ തന്നെ അവസാനം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീടുകളാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും കടകൾ തുടങ്ങും. ആ റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കുറച്ചിങ്ങനെ സൈഡിൽ നടന്നാൽ അപ്പം തന്നെ ബീച്ച് കാണാൻ പറ്റും. ആട്
പോത്ത്, പശുക്കള് അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, കോഴി എല്ലാ സംഭവം ഉണ്ട്. ബോട്ടുകളൊക്കെ വർക്കിലാണ്, എല്ലാം സീസൺ അടുപ്പിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ മിനുക്ക് പണിയിലാട്ടോ. അപ്പോൾ നമ്മൾ ഏതോ ഒരു സൈഡിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിലെ വലിയൊരു കപ്പൽ, കപ്പലല്ല ബോട്ട് തന്നെയാണ്, പക്ഷേ വരുമ്പൊക്കെ പിടിച്ച് വലിയൊരു സംഭവം കപ്പലാണ്. ആ ചെറിയൊരു കപ്പൽ എന്ന് വേണമെങ്കിൽ പറയാം കണ്ടോ, ഇത്രയും വലുപ്പമുണ്ട്. ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സൊക്കെ നോക്കി, എന്താ ഇതാണ് സാധനം കേട്ടോ, കണ്ടോ പ്രൊപ്പല്ല്, ഈ രണ്ടെണ്ണം കളറല്ല പറയാം. പിന്നെ വരുമ്പൊക്കെ പിടിച്ചില്ലാതായിക്കണം, അതിലേറെ ദുരുമ്പ് പിടിച്ചതാ അവിടെ നിന്ന് വേറെ ഒന്നും ഇവിടെ അറ്റ പോയത്. അവരെ മീൻ പിടിക്കാൻ പോകട്ടോ. നമ്മൾ ഇത് ഇത്രയും ദിവസം നിന്ന ഒരു എന്താ റിസോർട്ട് എന്ന് പറഞ്ഞ ഫുൾ നിന്നത് ഈ ഒരു ഒയാസിസ്, ഓഷ്യൻ ഒയാസിസ് എന്ന് പറയുന്ന ഈ റിസോർട്ടിലാട്ടോ. നോടിക്കൊക്കെ ഉണ്ട് നല്ല ഭയങ്കര നമ്മളായിട്ട് ഇതാട്ടോ. അതായത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ മതി, എന്ത് ഫുഡ് വേണമെങ്കിലും അതൊക്കെ ആ ഫുഡ് നമ്മൾ പറയുന്ന ഫുഡ് ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത്, ലക്ഷദ്വീപിൻ്റെ ഫുഡ് വേണമെങ്കിൽ ലക്ഷദ്വീപിൻ്റെ, നമ്മളെ നാട്ടിലെ ഫുഡ് വേണമെങ്കിൽ നമ്മളെ നാട്ടിലെ ഫുഡ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളിയൊരു റിസോർട്ടാണ്. ഇവരുടെ ആ ഒരു സപ്പോർട്ട് കിള്ളനാണ്. നല്ല കാറ്റായിരുന്നു കേട്ടോ, അപ്പോൾ ആ കാറ്റ് അടിച്ചിട്ട് ആ റോഡിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് മണൽ കയറിപ്പോയി, ആകെ മണൽ ഒഴിവാക്കാണ്. ഒന്നുമില്ല, കുറച്ച് അപ്പുറത്ത് കൊണ്ടു പോയി കൊണ്ടുവിടും, ഇനി വരുമ്പോൾ അങ്ങോട്ട് തന്നെ മാറ്റിയിടും. അതൊക്കെയാണ് ഇവിടെ പരിപാടി. ജാസ് ഷെരീഫ് ഇക്ക സവാദിക്ക ഷാഫി 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 പിന്നെ വരാം. ഓക്കെ ബൈ 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 ടാറ്റ ഗയ. അപ്പൊ നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാട്ടോ. ഈ ഒരു സൈഡും കടല്, ആ ഒരു സൈഡും കടല്. അതായത് ഈ ഒരു എന്താ അഗത്തി എന്ന് പറഞ്ഞ ഐലൻഡിന്റെ 8 കിലോമീറ്റർ ആകുള്ളത്, അതിൽ 2 കിലോമീറ്റർ ഈ വാല് ഫുള്ള് എയർപോർട്ടാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ ഇവിടുന്നാണ്ട് ഇറങ്ങിയ അറൈവൽ ആഗമനം, അതേപോലെ തന്നെ പുറപ്പെടൽ നിഗമനല്ല ഡിപ്പാർച്ചർ, അത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ അടിപൊളി എയർപോർട്ടാണ്. എയർപോർട്ടൊക്കെ സിമ്പിളായിട്ട് തന്നെ വരാം. നിങ്ങൾ പോവാ, നമ്മൾ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ഇനി നേരെ പോകാൻ പോകണേ. ഇതാണ് ഞങ്ങൾ ഫ്ലൈറ്റ് നമ്പർ, വേറെ ഏതോ സീറ്റ് ആയിരുന്നു കേട്ടോ, ഓല തന്നെ കൊണ്ടുവന്നാണ് മാറ്റി. നിങ്ങൾ ഒപ്പം ഇരുന്നാൽ മതി പറഞ്ഞിട്ട് ഡിയും സിയും കറക്റ്റ് ആയിട്ട് അങ്ങനെ മാറ്റി വന്നു കേട്ടോ. ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്, കണ്ടില്ലേ, അവിടെയാണ് ഹെലികോപ്റ്ററിന്റെ സ്ഥലം. എല്ലാവരും ഐലൻഡ് എന്താ പറയുക, കവരത്തി ഐലൻഡ് ആണ്. അവിടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയാണെന്ന് പറഞ്ഞിരുന്നു നാട്ടിലൊക്കെ, അതുകൊണ്ട് തന്നെയാണ് തോടുകളൊക്കെ നിറഞ്ഞ് ചെളിവെള്ളമായി മാറിയിട്ടുണ്ട്. ഇതാ ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് അടുക്കുമ്പോൾ പ്രൊപ്പല്ലേഴ്സ്, നല്ല ആട്ടുണ്ട് കേട്ടോ, എന്താ അറിയില്ല, നല്ല മേഘങ്ങളുണ്ട് കേട്ടോ, എന്താ അറിയില്ല, നല്ല ആട്ടുണ്ട്. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഇതായിരുന്നു കേട്ടോ ആ ഒരു എന്താ അലയൻസ് ഫ്ലൈറ്റ് കേട്ടോ, ഇൻഡിഗോ ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ ബസ്സിൽ എങ്ങോട്ടാ പോണ വെച്ചോ, സെക്യൂരിറ്റി ചെക്കിങ്ങും അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡിഗോ ഒക്കെ ഇവിടെ ഉണ്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിട്ടോ. നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് പോയത്. ഇതാ ഇവിടെ പാർക്ക് ചെയ്ത് ഉണ്ട്. ഇപ്പം ഇന്ത്യയുടെ ഭാഗമായ ലക്ഷദ്വീപിലും ഈ ഒരു കുട്ടപ്പൻ തന്നെ നമ്മൾക്ക് സാക്ഷിയായിട്ടുണ്ട്. കൊച്ചിലേ വന്നിട്ടുള്ളു, എന്നാലും അപ്പൊ നമ്മളിതാ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു സീരീസ് അപ്പൊ ലക്ഷദ്വീപിന്റെ ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട് നമുക്കറിയാം. ഒരു ദ്വീപിക്ക് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ, അഗത്തിയിലെ മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ, ബാക്കിയുള്ള ദ്വീപുകൾ നമ്മൾ പോകുന്നതാണ്. നിങ്ങൾക്കും ഇതേപോലെ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ സൂൺ ഹോളിഡേസ് ആയിട്ട് ബന്ധപ്പെടാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അവർ പാക്കേജ് കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾ സെറ്റ് ചെയ്തു തരും, എത്ര ദിവസം വേണം, ഏത് രീതിയിൽ പോകണം. അതായത് ഷിപ്പിൽ പോകണമെങ്കിൽ ഷിപ്പ് പോവാ, ഫ്ലൈറ്റിന് പോകണമെങ്കിൽ ഫ്ലൈറ്റ് പോവാ, അഗത്തി വേണ്ടെങ്കിൽ പോവാ, അല്ലെങ്കിൽ കവരത്തി, അങ്ങനെ ഏതൊക്കെ ദ്വീപിൽ പോകണം എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ കസ്റ്റം ചെയ്തിട്ട് അവർ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരുന്ന കേട്ടോ. അപ്പൊ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ലക്ഷദ്വീപിന്റെ കാഴ്ചകൾ ഇനിയും തുടരുന്നതാണ്. ഇനി നമ്മൾ ബാച്ചിലർ ആയിട്ട് പോകണം അല്ലേ, ഫാമിലി ആയി പോകുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള ദ്വീപുകൾ നമ്മൾ പോകും, ആൻഡമാൻ ദ്വീപും നമ്മൾ പോകുന്നതാണ് അല്ലേ. അപ്പോൾ മറ്റൊരു യാത്രയും അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.